നമ്മുടെ മലയാളത്തിൽ 2023 ഇറങ്ങിയ മുഴുവൻ സിനിമകളും വിജയിച്ചോ പരാജയപ്പെട്ടോ മലയാള സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഗതി വരുന്നത്? എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. 2023 ആരാണ് തൂക്കിയത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്രമല്ല, നിങ്ങൾ കാണാത്ത കേൾക്കാത്ത പല സിനിമകളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പല സിനിമകളും റെഫർ ചെയ്ത് കാണാനും പറ്റും. ഗുഡ് ഐഡിയ മുതലാളി. വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 2023 ആദ്യം പുറത്തിറങ്ങിയ സിനിമ, അരുൺ കിഷോറിന്റെ സംവിധാനത്തിൽ വിജിലേഷ്, യമുന തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചൂട് എന്ന സിനിമയായിരുന്നു. ഡയറക്റ്റ് OTT റിലീസായിരുന്നു. സൈനാപ്ലേ വഴിയായിരുന്നു ഈ സിനിമ റിലീസായിരുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. ഈ സിനിമയ്ക്ക് അത്ര നല്ല അഭിപ്രായം അല്ല ലഭിച്ചത്. ഈ സിനിമ വളരെ ലാഗ് അടിപ്പിച്ച ഒരു സിനിമയായിരുന്നു. അടുത്ത സിനിമ 2023 January 6 സിദ്ധാർത്ഥ് ഭരതൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. സൗബിൻ ഷായർ, ഷറഫുദ്ദീൻ, ഷൈൻ ടോം ചാക്കോ, ശാന്തി, ലിയോണ ലിഷോയ് തുടങ്ങിയവർ അഭിനയിച്ച ജിന്ന് എന്ന സിനിമയായിരുന്നു. നമ്മുടെ KPSC ലളിത ചേച്ചി അഭിനയിച്ച അവസാനം പുറത്തിറങ്ങിയ മലയാള സിനിമ കൂടിയായിരുന്നു ഇത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് 2020 പൂർത്തിയാക്കിയതാണ്. 2023 January 6 തിയേറ്ററിലെത്തിയത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്ത സിനിമ ബാഷ് മുഹമ്മദിന്റെ സംവിധാനത്തിൽ സുരാജ് വഞ്ഞാറമൂട്, ഗായത്രി അരുൺ, സിദ്ദീഖ്, ലെന തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയിരുന്ന എന്നാലും എൻ്റെ അളിയ എന്ന സിനിമയായിരുന്നു. January 6 തന്നെ ആയിരുന്നു ഈ സിനിമ തിയേറ്ററിലെത്തിയിരുന്നത്. ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ഈ സിനിമയുടെ മോശം പ്രകടനത്തിന് കാരണം. ഈ സിനിമ കണ്ടവർക്ക് ഈ സിനിമ നിർമ്മിച്ചവരോടും പറയാനുള്ളത് അടുത്ത സിനിമ SJ സിനുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. അമിത് ചക്കാലക്കൽ, വിജയരാഘവൻ, കലാഭവൻ ഷാജോൺ, ബാബുരാജ് തുടങ്ങിയവർ അഭിനയിച്ച തേര് എന്ന സിനിമയായിരുന്നു. January 6 തന്നെയായിരുന്നു ഈ സിനിമ തിയേറ്ററിലെത്തിയിരുന്നത്. ഈ സിനിമയിലെ താരങ്ങളെല്ലാം മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സിനിമ വലിയ വിജയമായില്ല. ആദ്യ ആഴ്ച ഈ സിനിമ നേടിയത് 41 ലക്ഷം മാത്രമാണ്. സിനിമയുടെ ബഡ്ജറ്റ് 5 കോടി രൂപയായിരുന്നു. അടുത്ത സിനിമ വർഗീസ് ലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. രഞ്ജി പണിക്കർ, ഡെയ്ൻ ഡേവീസ്, നയന തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയിരുന്ന ഇർ എന്ന സിനിമയായിരുന്നു. ക്യാമ്പസ് കഥ പറഞ്ഞ ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ നിന്നും നല്ല പ്രതികരണമല്ല ലഭിച്ചത്. January 6 ഈ സിനിമയും തിയേറ്ററുകളിലെത്തിയിരുന്നത്. ഈ സിനിമയെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം? ഈ ഡയലോഗൊക്കെ എഴുതി വായിച്ചത് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത സിനിമ പോൾ ആന്റോന്റെ സംവിധാനത്തിൽ ഒരുപാട് പുതുമുഖങ്ങൾ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ സിനിമയായ ചേസിംഗ് ഡേയ്സ് എന്ന ചിത്രമായിരുന്നു. January 6 തന്നെയായിരുന്നു ഈ സിനിമയും പുറത്തിറങ്ങിയിരുന്നത്. ഈ സിനിമയ്ക്കും വളരെ മോശം അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. പലയിടങ്ങളിലും ആളില്ലാത്തതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഷോ ക്യാൻസൽ ചെയ്യുകയായിരുന്നു. സിനിമ വൻ പരാജയമായിരുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം ഇതാ കേട്ടു നോക്കാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അടുത്ത സിനിമ ജോബി വൈലിംഗലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സോഫി എന്ന ചിത്രമായിരുന്നു. പ്രണയത്തിന് പ്രായവ്യത്യാസമില്ല എന്ന് പറയാൻ ശ്രമിച്ച ഒരു ചിത്രമായിരുന്നു ഇത്. സ്വാതി താഗി, ദിബിൻ, അനീഷ് രവി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. January 6 തന്നെയായിരുന്നു ഈ സിനിമയും പുറത്തിറങ്ങിയിരുന്നത്. സിനിമ വൻ പരാജയമായിരുന്നു. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ. അടുത്ത സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി അഭിനയിച്ച നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയായിരുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമ January 19 തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. നിരവധി അവാർഡുകളും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, മികച്ച നടനുള്ള അവാർഡും അതുപോലെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡും ലഭിച്ചിരുന്നു. 4 മുതൽ 5 കോടി വരെയായിരുന്നു ഈ സിനിമയുടെ ബജറ്റ്. വളരെ ചെറിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമയായിരുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ 9 കോടിക്ക് മുകളിൽ നേടിയിരുന്നു ഈ സിനിമ. അടുത്ത സിനിമ അമീർ പള്ളിക്കലിന്റെ സംവിധാനത്തിൽ മഞ്ജു വാര്യർ പ്രധാന റോളിലെത്തിയ ആഴ്ച എന്ന സിനിമയായിരുന്നു. വളരെ പ്രതീക്ഷയിൽ ബോക്സ് ഓഫീസിലെത്തിയ സിനിമയായിരുന്നു. മഞ്ജു വാര്യരുടെ പ്രകടനമൊക്കെ നല്ല അഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് വേണ്ടത്ര കളക്ഷൻ നേടാൻ സാധിച്ചില്ല. 3 മുതൽ 5 കോടി വരെയായിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ്. പക്ഷേ സിനിമ വളരെ മോശം കളക്ഷനാണ് നേടിയത്. സിനിമ വലിയ പരാജയമായിരുന്നു. അടുത്ത സിനിമ വിനീത് വാസുദേവന്റെ സംവിധാനത്തിൽ ആന്റണി വർഗീസ് നായകനായി പുറത്തിറങ്ങിയ പൂവൻ എന്ന സിനിമയായിരുന്നു. January 20 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ആന്റണി വർഗീസിന്റെ തല്ലി സ്റ്റാർ എന്ന ഇമേജ് മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിച്ച സിനിമയായിരുന്നു ഇത്. പക്ഷേ പ്രേക്ഷകരുടെ വളരെ മോശം അഭിപ്രായം കാരണം ഈ സിനിമയ്ക്കും വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അടുത്ത സിനിമ ഷാഫി SS ഹുസൈന്റെ സംവിധാനത്തിൽ ഡയാന ഹമീദ്, നന്ദു ആനന്ദ്, സാജു നവോദയ, സാജൻ പള്ളുരുത്തി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ തേൾ എന്ന സിനിമയായിരുന്നു. ഈ സിനിമയും വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. ഈ സിനിമയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യവുമല്ല. ഒരു അത്ഭുതവും ഇല്ല. ഇതല്ലേ കയ്യിലിരിപ്പ്.
അടുത്ത സിനിമ റഹീം ഖാദറിന്റെ സംവിധാനത്തിൽ ലന, ശ്രീജിത്ത് രവി, സലീം കുമാർ, നവാസ്, സീമാജി നായർ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ വനിത എന്ന സിനിമയായിരുന്നു. ജനുവരി 19 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ ലഭിച്ചതെങ്കിലും പിന്നീട് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു ഈ സിനിമ. ഈ സിനിമയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ചില അഭിപ്രായങ്ങൾ കേട്ടു നോക്കാം. അടുത്ത സിനിമ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ നമ്മുടെ ലാലേട്ടൻ നായകനായി പുറത്തിറങ്ങിയ എലോൺ എന്ന സിനിമയായിരുന്നു. ജനുവരി 26 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. OTT റിലീസിന് വേണ്ടി എടുത്ത സിനിമയായിരുന്നു, പക്ഷേ പിന്നീട് പ്ലാൻ മാറി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയായിരുന്നു. തിയേറ്ററുകളിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു ഈ സിനിമ. ഈ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റുമായിരുന്നു. മാർച്ച് 3 ഡിസ്നി പ്ലസിൽ ഈ സിനിമ സംപ്രേഷണം ചെയ്തിരുന്നു. മോഹൻലാൽ മാത്രമാണ് ഈ സിനിമയിൽ അഭിനയിച്ച എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഒരാൾ കേടാകൂടത്തിൽ ചാടാനാണ് വിധിയെങ്കിൽ ദൈവത്തിന് പോലും അയാളെ തടയാൻ കഴിയും. അടുത്ത സിനിമ ഷഹീദ് അർഫാത്തിന്റെ സംവിധാനത്തിൽ ബിജു മേനോൻ, വിനീത് ശ്രീനിവാസൻ, അപർണ, ബാലമുരളി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ തങ്കം എന്ന സിനിമയായിരുന്നു. ജനുവരി 26 ഈ സിനിമയും തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ഈ ക്രൈം ത്രില്ലർ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ഏകദേശം 10 കോടിക്കടുത്ത് ബജറ്റ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും 4.1 കോടി രൂപ മാത്രമാണ് നേടാൻ സാധിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്ത സിനിമ രോഹിത് എം ജി കൃഷ്ണന്റെ സംവിധാനത്തിൽ ജോജോ ജോർജ് ഡബിൾ റോളിലെത്തിയ ഇരട്ട എന്ന സിനിമയായിരുന്നു. ഫെബ്രുവരി 3 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. പ്രേക്ഷകരെ ഞെട്ടിച്ച കിഡിലൻ ക്ലൈമാക്സ് ഒക്കെ ഉള്ള സിനിമയായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടത്ര വിജയം നേടാൻ സാധിച്ചില്ല. സിനിമ ഫ്ലോപ്പ് ആയിരുന്നു. അതെ, അടുത്തത് രോമാഞ്ചം. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ സൗബിൻ ഷാഹിർ, അർജുൻ അശോകൻ, സജിൻ ഗോപു തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ രോമാഞ്ചം എന്ന സിനിമയാണ്. 2023 ആദ്യ ബ്ലോക്ക് ബോസ്റ്റർ വിജയം. വെറും 3 കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വേൾഡ് വൈഡ് കളക്ഷൻ നേടിയത് 70 കോടിയിലേറെയാണ്. ഒട്ടും ഹൈപ്പില്ലാതെ വന്ന് മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്ററായ സിനിമയായിരുന്നു രോമാഞ്ചം. ഇതാണ് പണത്തിന്റെ ചൂണ്ടയിട്ട് പണം പിടിച്ചെടുക്കുന്ന പണി. അടുത്ത സിനിമ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജിന്റെ കൂട്ടുകെട്ട് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വെടിക്കെട്ട് എന്ന സിനിമയായിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും തന്നെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ വ്യത്യസ്തമായ ഗെറ്റപ്പൊക്കെ ആയിരുന്നെങ്കിലും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചില്ല. സിനിമ പരാജയമായിരുന്നു. ഏകദേശം 3 കോടി ബജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. ബജറ്റിന്റെ പകുതി പോലും നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. അടുത്ത സിനിമ അമീൻ അസ്ലമിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോമോ ഇൻ ദുബായ് എന്ന ചിത്രമാണ്. ആതരെ ബൈജു, അനു സിത്താര, ജോണി ആന്റണി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ചിത്രം നിരൂപക പ്രശംസ നേടിയിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്ത സിനിമ ഷൈജു ആറിന്റെ സംവിധാനത്തിൽ അരിസ്റ്റോ സുരേഷ് പ്രധാന വേഷത്തിലെത്തിയ IPC 302 എന്ന സിനിമയായിരുന്നു. ഈ സിനിമ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കൂടുതൽ വിവരങ്ങളും ലഭ്യമല്ല. അടുത്ത സിനിമ ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി എത്തിയ ക്രിസ്റ്റഫർ എന്ന സിനിമയായിരുന്നു. മമ്മൂക്ക എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായി അഭിനയിച്ച ഈ സിനിമ 10 കോടി ബജറ്റിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. മമ്മൂട്ടിയെ കൂടാതെ വിനയ് റായ്, ശരത് കുമാർ, അമല പോൾ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ടായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണം നേടിയ ഈ സിനിമ 10 കോടി ബജറ്റ് നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 10 കോടി 40 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടി. ആവറേജ് കളക്ഷൻ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അടുത്ത സിനിമ ജിതിൻ ഐസക് തോമസിന്റെ സംവിധാനത്തിൽ ജനുവരി 10 പുറത്തിറങ്ങിയ രേഖ എന്ന ചിത്രമാണ്. വിൻസി അലോഷ്യസ് ആയിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡ് വിൻസി അലോഷ്യസിന് ലഭിച്ചത് ഈ സിനിമയിലെ പ്രകടനത്തിനായിരുന്നു. മികച്ച നിരൂപക പ്രശംസ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. അപ്പോഴും സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്ന കാര്യം സംശയമാണ്. അടുത്ത സിനിമ ആദിത്യൻ ചന്ദ്രശേഖരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. സുരാജ് വെഞ്ഞാറമൂട്, സൈജു കുറുപ്പ്, ബേസിൽ ജോസഫ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ എന്നാലും ചന്ദ്രിക എന്ന സിനിമയായിരുന്നു. ഏകദേശം 4.5 കോടി ബജറ്റ് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വെറും 1.60 കോടി മാത്രമാണ് കളക്ഷൻ നേടിയത്. വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ വൻ പരാജയമായിരുന്നു. അടുത്ത സിനിമ ആൽവിൻ ഹെൻറിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്രിസ്റ്റി എന്ന സിനിമയായിരുന്നു. മാത്യു തോമസും മാളവിക മേനോനുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ സിനിമയും വന്നതും പോയതും ആരും അറിയാത്തൊരു സിനിമയായിരുന്നു. ജനുവരി 17 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. സിനിമ വലിയ പരാജയമായിരുന്നു.
അടുത്ത സിനിമ ഷാൻ തുളസിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡിയർ വാപ്പി എന്ന ചിത്രമായിരുന്നു. ലാലെ, അനഘ, നീരജ് മണിയമ്പിള്ള, മണിയമ്പിള്ള രാജു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. February 17 തിയേറ്ററിലെത്തിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 3 ദിവസം കൊണ്ട് വെറും 10 ലക്ഷം രൂപ മാത്രമായിരുന്നു നേടിയത്. ഏകദേശം 3 കോടിയായിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ്. സിനിമ വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല, വൻ പരാജയമായിരുന്നു. സ്വാഭാവികം. അടുത്ത സിനിമ നിഖിൽ മുരളിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രണയവിലാസം എന്ന ചിത്രമായിരുന്നു. അർജുൻ അശോകൻ, അനശ്വര രാജൻ, മമത ബൈജു, മിയ ജോർജ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ ഈ സിനിമക്കും സാധിച്ചില്ല. അടുത്ത സിനിമ മനു സുധാകരന്റെ സംവിധാനത്തിൽ February 24 പുറത്തിറങ്ങിയ ബൂമറാങ് എന്ന സിനിമയായിരുന്നു. ടൈൻ ടോം ചാക്കോ, ചെമ്പൻ വിനോദ്, ബൈജു, ഡെയ്ൻ ഡേവിസ്, സംയുക്ത തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. 3.4 out of 10 ആയിരുന്നു ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. സിനിമയ്ക്ക് മോശമായ പ്രതികരണമായിരുന്നു ലഭിച്ചത്. സിനിമ വൻ പരാജയമായി. അടുത്ത ചിത്രം ആൽഫ്രഡ് സാമുവലിന്റെ സംവിധാനത്തിൽ February 24 തിയേറ്ററിലെത്തിയ ഓ മൈ ഡാർലിംഗ് എന്ന സിനിമയായിരുന്നു. അനിക സുരേന്ദ്രൻ, മെൽവിൻ ജി ബാബു, ലെന, മുകേഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ജോണി ആന്റണി, മഞ്ജു പിള്ളയും മറ്റ് വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അടുത്ത സിനിമ ആദിൽ മൈമൂനത്ത് അഷ്റഫിന്റെ സംവിധാനത്തിൽ February 24 പുറത്തിറങ്ങിയ എന്റെ കാക്കാക്കുറു പ്രേമണ്ടായിരുന്നു എന്ന സിനിമയായിരുന്നു. എന്തൊക്കെ പേരാണ് ഈ സിനിമ കിടുന്നത്. ഭാവന, ഷറഫുദ്ദീന്, അശോകന്, ഷെബിൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ സിനിമയും പരാജയത്തിന് കീഴടങ്ങി. ഒരാളെ കുറേശ്ശെ കുറേശ്ശെയായി നീട്ടി നീട്ടി ദഹിപ്പിക്കുന്നത് സ്ലോ പോയിസണിങ്ങിന് തുല്യ. അടുത്ത സിനിമ മിനി ഐജിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡിവോഴ്സ് എന്ന ചിത്രമായിരുന്നു. ആദ്യമായി കേരള സ്റ്റേറ്റ് ഫിലിം കോർപ്പറേഷൻ നിർമ്മിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. February 24 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ചന്തുനാഥ്, സന്തോഷ് കിഴാറ്റൂര്, പി ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. സുരേഷ് കുമാർ, മണിക്കുട്ടൻ തുടങ്ങിയവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഈ സിനിമയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അടുത്ത സിനിമ അജിത് വി തോമസിന്റെ സംവിധാനത്തിൽ February 24 പുറത്തിറങ്ങിയ സന്തോഷം എന്ന സിനിമയായിരുന്നു. അനു സിത്താര, അമിത് ചക്കാലക്കൽ, കലാഭൻ ഷാജോൺ, മല്ലിക സുകുമാരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത്. സിനിമയ്ക്ക് വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. ഈ സിനിമയും പരാജയമായി. ഇതിനെ എനിക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അടുത്ത ചിത്രം അജയ് വാസുദേവന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബൊബൻ, രജിഷ വിജയൻ, ഗുരു സോമസുന്ദരൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ പകലും പാതിരാവും എന്ന ചിത്രമായിരുന്നു. March 3 ഈ സിനിമ പുറത്തിറങ്ങിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും അത്ര നല്ല പ്രതികരണമല്ല ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയ്ക്ക് വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്ത ചിത്രം EM അഷ്റഫിന്റെ സംവിധാനത്തിൽ മാമുകോയ, മഞ്ജു പത്രോസ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഉരു എന്ന സിനിമയായിരുന്നു. വെറും 97 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ചെറിയ സിനിമ റിലീസായത് March 3. മാമുക്കയുടെ വേറിട്ടൊരു വേഷമായിരുന്നു ഈ സിനിമയിലെങ്കിലും വേണ്ടത്ര വിജയമുണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. കലാകാരന്മാർക്ക് വേണ്ടത്ര പ്രോത്സാഹനം. അടുത്ത ചിത്രം പ്രകേഷ് സുകുമാരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലവ് ഫുള്ളി വേദ എന്ന ചിത്രമായിരുന്നു. രജിഷ വിജയൻ, ശ്രീനാഥ് ബാസി, ഗൗതം വാസുദേവ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയും ശ്രദ്ധിക്കാതെ പോയി. ഈ സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. അടുത്ത സിനിമ രാമസിംഹന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 1921 പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയായിരുന്നു. രാമസിംഹൻ പിരിവിട്ട് നിർമ്മിച്ച സിനിമയ്ക്ക് 2.5 കോടിയാണ് ബജറ്റായിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയവും വിവാദവുമായിരുന്നു. അടുത്ത സിനിമ രാജീവ് രവിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുറമുഖം എന്ന ചിത്രമായിരുന്നു. നിരവധി തവണ റിലീസ് വൈകിയ സിനിമയായിരുന്നു ഇത്. March 10 സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. നിവിൻ പോളി, ഇന്ദ്രജിത്ത്, ജോജു ജോർജ്, അർജുൻ അശോകൻ, നിമിഷ സജയൻ, പൂർണിമ ഇന്ദ്രജിത്ത് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. സിനിമ പരാജയമായിരുന്നു. അടുത്ത സിനിമ ഷാനി ഖാദറിന്റെ സംവിധാനത്തിൽ March 10 പുറത്തിറങ്ങിയ ആളങ്കം എന്ന സിനിമയായിരുന്നു. ലുക്കുമാൻ അവറാൻ, ജാഫർ ഇടുക്കി, സുധീ കോപ്പ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയ്ക്കും വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്ത സിനിമ മാക്സ്വെൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാലി പേഴ്സ് ഓഫ് എ ബില്യനെയർ എന്ന ചിത്രമായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ, അർജുൻ അശോകൻ, അജു വർഗീസ്, തൻവി റാം തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഏകദേശം 4 കോടി ബജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഈ സിനിമ നിർമ്മിച്ച പ്രൊഡ്യൂസറുടെ പേഴ്സാണ് അവസാനം കാലിയായത്. അടുത്ത സിനിമ സേതുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മഹേഷും മാരുതിയും എന്ന ചിത്രമായിരുന്നു. മണിയൻപിള്ള രാജു ആയിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. ആസിഫ് അലി, മമത മോഹൻദാസ്, മണിയൻപിള്ള രാജു, വിജയ് ബാബു തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും വേണ്ടത്ര കളക്ഷൻ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. ഈ സിനിമയും ഫ്ലോപ്പ് ലിസ്റ്റിലായിരുന്നു ഉൾപ്പെട്ടിരുന്നത്.
കുരു മാത്രം പോയിട്ടില്ല. അടുത്ത സിനിമ കൃഷാന്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുരുഷ പ്രേതം എന്ന സിനിമയായിരുന്നു. മാർച്ച് 24 സോണി ലൈവിലൂടെ ഡയറക്ട് OTT റിലീസായിരുന്നു ഈ ചിത്രം. അലക്സാണ്ടർ പ്രശാന്ത്, ദർശന രാജേന്ദ്രൻ, മാലാ പാർവതി, ജഗദീഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അടുത്ത സിനിമ മഹേഷ് വെട്ടിയാരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വെള്ളരിപ്പട്ടണം എന്ന ചിത്രമായിരുന്നു. മഞ്ജു വാര്യർ, സൗബിൻ ഷാഹിർ, സലീം കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. മാർച്ച് 24 തിയേറ്ററിലെത്തിയ സിനിമയ്ക്കും പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്ത സിനിമ ഹേമന്ത് ജി നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹിക്കുറ്റ എന്ന ചിത്രമായിരുന്നു. മാർച്ച് 31 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ സുരാജ് വഞ്ഞാറമൂട്, ധ്യാൻ ശ്രീനിവാസൻ, മനോജ് ഗജൻ, ഇന്ദ്രൻസ്, ബിനു പപ്പു തുടങ്ങി വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്ത സിനിമ രഘുമനോന്റെ സംവിധാനത്തിൽ മാർച്ച് 31 പുറത്തിറങ്ങിയ ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയായിരുന്നു. ശിവദാ നായർ, രാഹുൽ മാധവ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കാൻ ഈ സിനിമക്കും സാധിച്ചില്ല. അടുത്ത സിനിമ ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കള്ളനും ഭഗവതിയും എന്നൊരു ചിത്രമായിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, മോക്ഷ, അനുശ്രീ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പ്രേംകുമാർ, മാലാ പാർവതി തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മാർച്ച് 31 ഈ സിനിമ തിയേറ്ററിലെത്തിയിരുന്നത്. വേണ്ടത്ര വിജയമുണ്ടാക്കാൻ ഈ സിനിമക്ക് സാധിച്ചില്ല. അടുത്ത സിനിമ പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമയായിരുന്നു. എട്ട് തോട്ടകൾ എന്ന തമിഴ് സിനിമയുടെ മലയാളം റീമേക്ക് ആയിരുന്നു ഇത്. April 6 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ഷൈനികം, വിനീത് ശ്രീനിവാസന്, സിദ്ദീഖ്, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. വളരെ നല്ലൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയായിരുന്നിട്ടും ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഉണ്ടാക്കാൻ ഈ സിനിമയെക്കൊണ്ട് സാധിച്ചില്ല. അടുത്ത ചിത്രം ശ്രുതി ശരണിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ B 32 മുതൽ 44 വരെ എന്ന സിനിമയാണ്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ അനാർക്കലി മരക്കാർ, രമ്യ നമ്പീശൻ, കൃഷ്ണ കുറുപ്പ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. April 6 തിയേറ്ററിലെത്തിയ ഈ സിനിമയും കളക്ഷന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു. അടുത്ത സിനിമ ഗോഡ്ഫി സേവിയർ ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്താടാ സജി എന്ന സിനിമയായിരുന്നു. April 7 തിയേറ്ററിലെത്തിയ സിനിമയിൽ നിവേദിത തോമസ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, പ്രയാഗ മാർട്ടിൻ, സെന്തിൽ കൃഷ്ണ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പതിവ് പോലെ ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ഈ സിനിമയും ഒരു പരാജയമായി അവസാനിച്ചു. അടുത്ത സിനിമ ഗണേശ് രാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പൂക്കാലം എന്ന ചിത്രമായിരുന്നു. വിജയരാഘവൻ, KPSC ലീല, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. April 8 ഈ സിനിമ പുറത്തിറങ്ങിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അടുത്ത സിനിമ ശ്രീനാഥ് ശിവയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സെക്ഷൻ 306 IPC എന്ന ചിത്രമായിരുന്നു. രഞ്ജി പണിക്കർ, രാഹുൽ മാധവ്, ശാന്തി കൃഷ്ണ, ജയരാജ് വാര്യർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയുടെ ഗതിയും മറ്റൊന്നല്ല. അടുത്ത സിനിമ പ്രശോഭ് വിജയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അടി എന്ന ചിത്രമാണ്. April 14 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ഷൈൻ ടോൺ ചാക്കോ, അഹാന കൃഷ്ണൻ, ധ്രുവൻ, അനു ജോസഫ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ കോമഡി ഡ്രാമ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനും ഇതേ അവസ്ഥയായിരുന്നു. അടുത്ത സിനിമ ഗോകുൽ രാമകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ താരം തീർത്ത കൂടാരം. കാർത്തിക്, രാമകൃഷ്ണൻ, നൈനിറ്റ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയുടെ ഗതിയും മറ്റൊന്നല്ല. ഇതും അടുത്ത സിനിമ ശ്യാം ശിവരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി കൈലാഷ്, സരയു, ശിവജി, ഗുരുവായൂർ തുടങ്ങിയവർ അഭിനയിച്ച ഉപ്പുമാവ് എന്ന സിനിമയായിരുന്നു. അടുത്ത സിനിമ PM തോമസ് കുട്ടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉസ്കൂൾ എന്നൊരു ചിത്രമായിരുന്നു. അടുത്ത സിനിമ സുദേഷ് ഗോപിനാഥിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി സുരാജ് വഞ്ഞാറമൂട്, ബാബു ആന്റണി, രാജേഷ് മാധവൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ മദനോത്സവം എന്ന സിനിമയായിരുന്നു. April 14 പുറത്തിറങ്ങിയ ഈ സിനിമയും പരാജയപ്പെട്ടിരുന്നു. അടുത്ത സിനിമ ജോമി കുര്യാക്കോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ഇന്ദ്രൻസ്, അനു ആന്റണി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ മെയ്ഡ് ഇൻ കാരവാൻ എന്ന സിനിമയായിരുന്നു. ഈ രണ്ട് സിനിമകളും ബോക്സ് ഓഫീസിൽ. അടുത്ത സിനിമ ആഷിഖ് അബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നീല വെളിച്ചം എന്ന ചിത്രമായിരുന്നു. 1964 ഭാർഗവി നിലയം എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു. ടൊവിനോ തോമസ്, റോഷൻ ബഷീർ, റിമ കല്ലിങ്കൽ, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. വമ്പൻ പ്രതീക്ഷയിലായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ എത്തിയിരുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടത്ര വിജയമുണ്ടാക്കാൻ സാധിക്കാതെ പോയി. അടുത്ത സിനിമ ഇർഷാദ് പരാരിയുടെ സംവിധാനത്തിൽ April 21 പുറത്തിറങ്ങിയ അയൽവാശി എന്ന ചിത്രമായിരുന്നു. സൗബിൻ ഷാഹിർ, ബിനു പപ്പു, ലിജിമോൾ ജോസ്, നിഖില വിമൽ, നെസ്ലിൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പക്ഷേ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ക്ലച്ച് പിടിച്ചില്ല. അടുത്ത സിനിമ മുഹ്സിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ഇന്ദ്രൻസ്, ജാഫർ അടിക്ക് തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കഠിന കടോരമി അണ്ടകടാഹം എന്ന സിനിമയായിരുന്നു. ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വലിയ വിജയമുണ്ടാക്കാനൊന്നും സാധിച്ചില്ല.
അടുത്ത സിനിമ അഷ്റഫ് ഹംസയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സുലൈഖ മൻസിൽ എന്ന സിനിമയായിരുന്നു. ലുക്കുമാൻ അവറാൻ, ചെമ്പൻ വിനോദ്, അനാർക്കലി മരക്കാർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നടൻ മാമുക്കോയ അഭിനയിച്ച അവസാന സിനിമ കൂടിയായിരുന്നു ഇത്. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത്. വലിയ വിജയം നേടാൻ ഈ സിനിമക്കും സാധിച്ചില്ല. ശരിയായിരിക്കും, ശരിയാണ്. അടുത്ത സിനിമ അഖിൽ സത്യന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ, അഞ്ജന ജയപ്രകാശ്, മുകേഷ്, ഇന്നസെന്റ്, വിനീത് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയായിരുന്നു. ഈ സിനിമയ്ക്ക് മോശമല്ലാത്ത പ്രതികരണമായിരുന്നു ലഭിച്ചത്. 17.2 കോടി സ്വന്തമാക്കി ഈ സിനിമ വിജയം നേടിയിരുന്നു. കൊമേഴ്ഷ്യലി സക്സസ് സിനിമയായിരുന്നു ഇത്. അടുത്ത സിനിമ 2018 ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. ടൊവിനോ തോമസ്, കുഞ്ചാക്കോബൻ, ആസിഫ് അലി, നരേൻ, ലാല്, വിനീത് ശ്രീനിവാസൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. നമ്മൾ മലയാളികൾ ഒരുമിച്ച് നേരിട്ട വെള്ളപ്പൊക്കം, പ്രതിസന്ധി അതിജീവിക്കുന്ന കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. 26 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 177 കോടി കളക്ഷൻ നേടിയിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ കൂടിയായിരുന്നു ഇത്. അടുത്ത സിനിമ ഷഹദ് നിലമ്പൂരിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി. അശ്വിൻ ജോസ്, ഗൗരി കൃഷ്ണ, ഗൗതം വാസുദേവ്, ലന, ജോണി ആന്റണി തുടങ്ങിയവരഭിനയിച്ച അനുരാഗം എന്ന സിനിമയായിരുന്നു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പതിവ് പോലെ വലിയ വിജയം നേടാതെ പോയി. അടുത്ത സിനിമ സുദ്ദീ മഡിസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നെയ്മർ എന്ന സിനിമയായിരുന്നു. മാത്യു തോമസ്, നെസ്ലിൻ, ജോണി ആന്റണി, വിജയരാഘവൻ, ഷമ്മി തിലകൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. വളരെ നല്ലൊരു ഫീൽ ഗുഡ് പടമായിരുന്നു ഇത്. ബോക്സ് ഓഫീസിൽ നിന്നും മോശമല്ലാത്ത കളക്ഷൻ നേടി. 10 കോടി അടുത്ത സിനിമ കളക്ഷൻ നേടിയിരുന്നു. ഈ സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആയ ഒരു സിനിമയായിരുന്നു. അടുത്ത സിനിമ അനീഷ് ഉപാസന സംവിധാനം ചെയ്ത ജാനകി ജാന എന്ന സിനിമയായിരുന്നു. നവ്യ നായരും സൈജു കുറുപ്പുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അടുത്ത സിനിമ സുഭാഷ് ലളിതയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചാർലി എന്റർപ്രൈസ് എന്ന ചിത്രമായിരുന്നു. ഉർവശി, ബാലു വർഗീസ്, ഗുരു സോമസുന്ദരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്ത സിനിമ ഷമൽ സുലൈമാന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജാക്സൺ ബസാർ എന്ന ചിത്രമായിരുന്നു. ലുക്കുമാൻ അവറാൻ, ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമക്കും ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ ഈ സിനിമക്കും സാധിച്ചു. അടുത്തത് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ലൈവ് എന്ന ചിത്രമായിരുന്നു. മംമ്ത മോഹൻദാസ്, സൗബിൻ ഷാഹിർ, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ നിന്നും അത്ര നല്ല റിവ്യൂസ് ഒന്നല്ല ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാതെ പോയി. അടുത്ത സിനിമ അച്യുത് വിനായകന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ത്രിശങ്കു, അർജുൻ അശോകൻ, അന്നാബെൻ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. May 26 റിലീസായി ഈ സിനിമക്കും നല്ല പ്രതികരണം നേടാൻ സാധിച്ചില്ല. ഈ സിനിമയും അടുത്തത് രാജേഷ് കെ രാമന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നീരജ, സുധീർ രാമചന്ദ്രൻ, ഗോവിന്ദ് പത്മസൂര്യ, ഗുരു സോമസുന്ദരം തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമക്കും വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്ത സിനിമ വിജേഷ് ബി വിജയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ വിത്തിൻ സെക്കൻഡ്സ് എന്ന സിനിമയാണ്. ഇന്ദ്രൻസ്, സുധീർ കരമന, അലൻസിർ, സിദ്ദീഖ്, തലൈവാസൽ വിജയൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. June 2 ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ഈ സിനിമയും കൊമേഴ്ഷ്യലി വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയി. അടുത്ത സിനിമ സൂരജ് വർമ്മയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൊള്ളയായിരുന്നു. രജിഷ വിജയനും പ്രിയ വാര്യറുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. വിനയ് ഫോർട്ടും അലൻസീറും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്ത സിനിമ രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓ ബേബി എന്ന ചിത്രമായിരുന്നു. ദിലീഷ് ബോധനും രഘുനാഥ് പാലേരിയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. പക്ഷേ സിനിമ വലിയ രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ബോക്സ് ഓഫീസിൽ നിന്നും ഒരു വലിയ കളക്ഷൻ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. അടുത്തത് സ്റ്റെഫി സേവിയറുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മധുര മനോഹര മോഹം. ഷറഫുദ്ദീൻ, രജിഷ വിജയൻ, ബിന്ദു പണിക്കറൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും മോശമല്ലാത്ത കളക്ഷൻ നേടാൻ സാധിച്ചു എന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. 9.8 കോടി രൂപ ഈ സിനിമ നേടിയെന്നാണ് പറയുന്നത്. അടുത്തത് രജിനസ് ബാബു സംവിധാനം ചെയ്ത പെൻഡുലം എന്ന ചിത്രമാണ്. വിജയ് ബാബു, രമേശ് പിഷാരടി, അനുമോൾ, പ്രകാശ് ഭാര്യ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാതെ പോയി. അടുത്തത് പവൻകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ഫഹദ് ഫാസിൽ, അപർണ ബാലമുരളി, റോഷൻ മാത്യൂസ് തുടങ്ങിയവർ അഭിനയിച്ച ധൂമം എന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ ആദ്യ ഭാഗമൊക്കെ നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ ചിത്രം കൊണ്ടുപോയി ഉടച്ചു. ബോക്സ് ഓഫീസിൽ നിന്നും 2.5 കോടി മാത്രമാണ് ഈ സിനിമ നേടിയത്. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. അടുത്ത സിനിമ മർഫി ദേവസിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നല്ല നിലാവുള്ള രാത്രി.
ചെമ്പൻ വിനോദ്, ബാബുരാജ്, സായികുമാർ, വിനു പപ്പു, ഗണപതി, റോണി ഡേവിഡ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയും കണ്ടിരിക്കാവുന്ന നല്ലൊരു ചിത്രമായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും അത്ര വലിയ വിജയം നേടാൻ ഈ സിനിമക്കും സാധിച്ചില്ല. അടുത്ത സിനിമ അരുൺ ഡി ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 18+ ആണ്. നെസ്ലിന്, മാത്യു തോമസ്, ബിനു പപ്പു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഇത് നല്ലൊരു ഫീൽ ഗുഡ് പടമായിരുന്നു. മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. അടുത്ത സിനിമ സെന്ന ഹെഗ്ഡയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പത്മിനി എന്ന ചിത്രമായിരുന്നു. കുഞ്ചാക്കോ ബോബൻ, അപർണ ബാലമുരളി, മഡോണ സബാസ്റ്റ്യൻ, വിൻസി അലോഷ്യസ് തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ നിന്നും നല്ല കളക്ഷൻ നേടാൻ സാധിച്ചില്ല. ഈ സിനിമയും പരാജയമായിരുന്നു. അടുത്ത സിനിമ ജോഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കിറുക്കൻ എന്ന ചിത്രമാണ്. സലീം കുമാർ, വിജയരാഘവൻ, കനി കുസൃതി, ജോണി ആന്റണി, അനാർക്കലി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. എന്നിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. അടുത്ത സിനിമ ദേവൻ ജയകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വാലാട്ടി എന്ന ചിത്രമായിരുന്നു. റോഷൻ മാത്യു, സണ്ണി വെയ്ൻ, സൗബിൻ ഷാഹിർ, രവീന രവി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമക്കും ലഭിച്ചിരുന്നത്. അടുത്ത സിനിമ ജയലാൽ ദിവാകറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കുറുക്കൻ എന്ന ചിത്രമായിരുന്നു. ശ്രീനിവാസൻ, വിനീ ശ്രീനിവാസൻ, ഷൈൻ ടോം, ചാക്കോ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. നല്ലൊരു സസ്പെൻസ് ത്രില്ലർ ആക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. അനാവശ്യമായി കോമഡികൾ ഉൾപ്പെടുത്തി ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി. അടുത്ത സിനിമ റാഫിയുടെ സംവിധാനത്തിൽ ദിലീപേട്ടൻ നായകനായി പുറത്തിറങ്ങിയ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയായിരുന്നു. ജോജു ജോർജ്, വീണ നന്ദകുമാർ, സിദ്ദീഖ്, ജഗപതി ബാബു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. 21.70 കോടി രൂപ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരുന്നു. ഏകദേശം 8 കോടി ബജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയം നേടാൻ ഈ സിനിമക്ക് സാധിച്ചു. അടുത്തത് സി സി നിതിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കൊറോണ ധവാൻ എന്ന ചിത്രമായിരുന്നു. ലുക്കുമാൻ അവറാൻ, ശ്രീനാഥ് ബാസി, ജോണി ആന്റണി, ഇർഷാദ് അലി, ശ്രുതി, സീമാജി നായർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാൻ ഈ സിനിമക്കും സാധിച്ചിരുന്നു. അടുത്തത് സിൻഡോ സണ്ണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാപ്പച്ചൻ ഒളിവിലാണ് എന്ന സിനിമയാണ്. സൈജു കുറുപ്പ്, വിജയരാഘവൻ, സ്രിന്ദ, ജഗദീഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്കും ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാൻ ഈ സിനിമയ്ക്കും സാധിച്ചില്ല. കലക്ഷന്റെ കാര്യത്തിൽ ഈ പടവും. അടുത്ത സിനിമയുടെ പേര് ജലധാര പംപ്സെറ്റ് സിൻസ് 1962. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അനീഷ് ചിന്നപ്പയാണ്. ഊർവശി, ഇന്ദ്രൻസ്, സനുഷ, ജോണി ആന്റണി, ടി ജി രവി തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ ഈ സിനിമയും ബൂം. ഇത് പമ്പ് സെറ്റാണെങ്കിൽ അടുത്തത് കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ. ഈ സിനിമയുടെ സംവിധായകന്റെ പേര് സനൽ വി ദേവൻ എന്നാണ്. ഇന്ദ്രജിത്ത്, പ്രകാശ് രാജ്, ബാബുരാജ്, സരയു തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ. ഈ സിനിമയും വന്നതും പോയതൊന്നും നിങ്ങളെപ്പോലെ ഞാനും അറിഞ്ഞില്ല. അടുത്ത സിനിമയുടെ പേര് സമര. ചാൾസ് ജോസഫ് എന്ന് പറയുന്ന ആളാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. റഹ്മാനും ഭരതൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഗതി എന്താണ് എന്തോ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഞാൻ ഉദ്ദേശിച്ചത് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യമാണേ. ഒന്ന് പോടാ അവിടുന്ന്. അടുത്തത് ജയിലർ. നമ്മുടെ രജനീകാന്തിന്റെ ജയിലർ അല്ലട്ടോ. ഷക്കീർ മഠത്തിൽ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസനും മനോജ് കേജനും ദിവ്യ പിള്ളയും ശ്രീജിത്ത് രവിയും അഭിനയിച്ച ജയിലർ. രജനീകാന്തിന്റെ ജയിലറുമായി ഏറ്റുമുട്ടിയായിരുന്നു ഈ ജയിലർ റിലീസായത്. ഈ ജയിലറുടെ ബോക്സ് ഓഫീസ് കളക്ഷനും സിനിമയുടെ ഗതിയും ഇതായിരുന്നു. അടുത്ത സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് തമർ കെ വി ആണ്. വിഷ്ണു അഗസ്റ്റ്യ, രമ്യ സുരേഷ് തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ സോണി ലൈവ് വഴി ഡയറക്റ്റ് OTT റിലീസായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അടുത്ത സിനിമ അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി നമ്മുടെ DQ നായകനായ കിങ് ഓഫ് കോത്ത എന്ന സിനിമയായിരുന്നു. വമ്പൻ പ്രതീക്ഷയിലായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത്. ബിഗ് ബഡ്ജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. 50 കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വെറും 38 കോടി മാത്രമാണ് നേടിയത്. സിനിമ പരാജയമായിരുന്നു കേട്ടോ. അടുത്ത സിനിമ ഹനീഫ് അദാനിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബോസ് ആൻഡ് കോ എന്ന നിവിൻ പോളി നായകനായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു. നിവിൻ പോളി, അർഷ ചാന്ദിനി, മമത ബൈജു, വിനയ് ഫോർട്ട്, ജാഫർ ഇടുക്കി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഏകദേശം 22 കോടി ബജറ്റ് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 4.53 കോടി മാത്രമാണ് നേടിയത്. സിനിമ വലിയ പരാജയമായിരുന്നു. അടുത്ത സിനിമ നെഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ RDX എന്ന ചിത്രമായിരുന്നു. ഷൈനികം, ആന്റണി വർഗീസ്, നീരജ് മാധവ് തുടങ്ങിയവർ തകർത്തഭിനയിച്ച ഈ സിനിമ 8 കോടി ബജറ്റിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. എന്നാൽ ബോക്സ് ഓഫീസിൽ നിന്നും നല്ല പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ 100 കോടി നേടി ഈ സിനിമ.
വൻ വിജയമായിരുന്നു നമ്മുടെ ആർ ഡി എക്സ്. ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്. അടുത്തത് സിബി പടിയറയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മുഗൾ പരപ്പ് എന്ന സിനിമയായിരുന്നു. മാമുക്കോയ, ലിഷോയി, ഊർമിള ഉണ്ണി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. മൃദുൽ നായർ സംവിധാനം ചെയ്ത് ആസിഫ് അലി, സണ്ണി വെൻ, വിനായകൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയായിരുന്നു കാസർഗോൾഡ്. വലിയ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ സിനിമ പരാജയമായിരുന്നു. വിജേഷ് പന്തല്ലൂർ, ഉണ്ണി വേളോറ തുടങ്ങിയവർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു നദികളിൽ സുന്ദരി യമുന. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, പ്രയാഗ നാഗരാ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. അടുത്തത് ശങ്കർ രാമകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റാണി എന്ന ചിത്രമാണ്. ഭാവന, ഇന്ദ്രൻ, ഹണി റോസ്, മാല, പാർവതി, ഊർവശി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചത്. അടുത്തത് സാബു ജെയിംസ് സംവിധാനം ചെയ്ത ഒരു വട്ടം കൂടി എന്ന സിനിമയാണ്. അടുത്തത് രജീഷ് മോഹൻ, ജോയ് തോമസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തീപ്പൊരി ബെന്നി എന്ന ചിത്രമാണ്. അർജുൻ അശോകനും ഫെമിന ജോർജും ജഗദീഷുമായിരുന്നു പ്രധാന വേഷത്തിൽ. സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഉണ്ടാക്കാൻ ഈ സിനിമക്കും സാധിച്ചില്ല. അടുത്തത് റോബി വർഗീസ് രാജിന്റെ സംവിധാനത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മുക നായകനായി പുറത്തിറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മെഗാസ്റ്റാർ മമ്മുക തന്നെയായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. 30 കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 100 കോടി കളക്ഷൻ നേടിയിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും വമ്പൻ വിജയമാണ് കണ്ണൂർ സ്ക്വാഡ് നേടിയത്. അടുത്ത സിനിമ ജോയ് മാത്യുവിന്റെ രചനയിൽ ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത ചാവേർ എന്ന സിനിമയായിരുന്നു. കുഞ്ചാക്കോ ബൊബൻ, അർജുൻ അശോകൻ, ആന്റണി വർഗീസ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത്. ഈ സിനിമയ്ക്കും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിരുന്നത്. സിനിമയ്ക്ക് വലിയ വിജയമായി തീരാൻ സാധിച്ചില്ല. അടുത്ത സിനിമ ഗോകുൽ കെ സംവിധാനം ചെയ്ത ആസിഡ് എന്ന ചിത്രമായിരുന്നു. നിതിൻ ചന്ദ്രനും മാധവ് ചന്ദ്രനുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത്. ഈ സിനിമയൊന്നും വന്നതും പോയതും ആരും അറിയാത്ത ചിത്രമായിരുന്നു. അടുത്ത സിനിമ മുബീൻ റൌഫിന്റെ സംവിധാനത്തിൽ സലീം കുമാർ, അമാന ശ്രീനി, സിദ്ദിഖ് ജമാൻ, വിനോദ് കൗർ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആരോമലിന്റെ ആദ്യത്തെ പ്രണയം എന്ന സിനിമയായിരുന്നു. ഈ സിനിമയ്ക്കും വേണ്ടത്ര വിജയം നേടാൻ സാധിച്ചില്ല. അടുത്ത സിനിമ ഇന്നലകൾ തളിർക്കുമ്പോൾ. ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് സദാനന്ദൻ എം വി ആയിരുന്നു. നിരവധി പുതുമുഖങ്ങളായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയും വൻ പരാജയമായി മാറുകയായിരുന്നു. അടുത്ത സിനിമ കോപം. ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് മഹേന്ദ്രനായിരുന്നു. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ ലെജൻഡറി ആക്ടർ നെടുമുടി വേണിച്ചേട്ടനായിരുന്നു. നെടുമുടി വേണിച്ചേട്ടൻ അവസാനമായി അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു ഇത്. പക്ഷേ ഈ സിനിമക്കും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അടുത്ത സിനിമ സോമന്റെ കൃതാവ്. ഈ സിനിമ സംവിധാനം ചെയ്തത് രോഹിത് നാരായണനായിരുന്നു. വിനയ് ഫോർട്ടും ഫറാ ഷിബ്ലയും ആയിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് പടമായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഉണ്ടാക്കാൻ ഈ സിനിമക്കും സാധിച്ചില്ല. അടുത്ത സിനിമ ഫെബ്രുവരി 14. ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് വിജയ് ചെമ്പാത്തായിരുന്നു. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നതൊക്കെ പുതുമുഖ നായിക നായകന്മാരായിരുന്നു. പക്ഷേ ഈ സിനിമയും വന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞില്ല. അടുത്ത സിനിമ മജീദ് സംവിധാനം ചെയ്ത കൊണ്ടോട്ടിപുരം എന്ന ചിത്രമായിരുന്നു. മാമുക്കോയ, ശിവജി ഗുരുവായൂർ, സുനിൽ സുഗത തുടങ്ങിയവരായിരുന്നു അറിയപ്പെടുന്ന താരങ്ങൾ. ഈ സിനിമ വന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞില്ല. അടുത്ത സിനിമ KL58S 43-30 ഒറ്റയാൻ എന്ന സിനിമയായിരുന്നു. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ദേവൻ, സന്തോഷ് കിഴാറ്റൂര്, സരയു, നിർമ്മൽ പാലായി തുടങ്ങിയവരായിരുന്നു. ഈ സിനിമയുടെയൊക്കെ അവസ്ഥ എന്താണോ എന്തോ സംശയം ചോദിച്ചു. അടുത്ത സിനിമ വിഷ്ണുദേവ് സംവിധാനം ചെയ്ത ലിറ്റിൽ മിസ് റാവുത്തർ എന്ന ചിത്രമായിരുന്നു. ഗൗരിജി കിഷൻ, ഷേർഷാ ഷെരീഫ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാതെ പോയി. അടുത്ത സിനിമ ഉബൈൻ ഇബ്രാഹിം സംവിധാനം ചെയ്ത റാഹേൽ മകൻ കോര. പുതുമുഖ താരങ്ങളായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയുടെ അവസ്ഥയും ബോക്സ് ഓഫീസിൽ. അടുത്ത സിനിമ സുധീർ കരമന, സന്തോഷ് കിയാറ്റൂര് തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ വെളുത്ത മധുരം എന്ന സിനിമയായിരുന്നു. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ജിജു ഒരപ്പാടിയായിരുന്നു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ. അടുത്തത് നമ്മുടെ സന്തോഷ് പണ്ഡിന്റെ ഒരു സിനിമയായിരുന്നു ആതിരയുടെ മകൾ അഞ്ജലി എന്നായിരുന്നു സിനിമയുടെ പേര്. ഈ സിനിമ എന്തായോ എന്തോ. അടുത്തത് വിവേക് രാമചന്ദ്രൻ സംവിധാനം ചെയ്ത് ലാൽ ജോസും കൂട്ടരും അഭിനയിച്ച സിനിമയായിരുന്നു ഒരു തുള്ളി ദാപ്പ എന്നത്. അടുത്തത് എ കെ സാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുലിമട എന്ന ചിത്രമായിരുന്നു. ജോജു ജോർജ്, ഐശ്വര്യ രാജേഷ്, ചെമ്പൻ വിനോദ്, ജാഫർ ഡിക്കി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത്. ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല.
അതിനിടയിൽ ജോജോ സിറിയക് ജോർജ് സംവിധാനം ചെയ്ത ഡോൺ വാസ്കോ എന്നൊരു സിനിമയും പുറത്തിറങ്ങിയിരുന്നു. ശ്രീജിത്ത് ചന്ദ്രൻ സംവിധാനം ചെയ്ത ഇമ്പം എന്നൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. ലാലു അലക്സ്, ദീപക്, മീരാ വാസുദേവൻ, ലാൽ ജോസ്, ഇർഷാദ് അലി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കാതെ പോയി. അടുത്തത് നമ്മുടെ റസൂൽ പൂക്കുട്ടി സംവിധാനം ചെയ്ത ഒറ്റ എന്ന സിനിമയായിരുന്നു. ആസിഫ് അലി, അർജുൻ അശോകൻ, ഇന്ദ്രജിത്ത്, സത്യരാജ്, ഇന്ദ്രൻസ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. സമ്മിശ്ര പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അടുത്ത സിനിമ പിങ്കു പീറ്റർ സംവിധാനം ചെയ്ത റാണി ചിത്തിര മാർത്താണ്ഡ എന്നൊരു സിനിമയായിരുന്നു. അടുത്തത് സജീവ് കിളിക്കുളം സംവിധാനം ചെയ്ത തിറയാട്ടം എന്നൊരു ചിത്രമായിരുന്നു. അടുത്തത് അരുൺ വർമ്മ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രം ഗരുഡനായിരുന്നു. സുരേഷ് ഗോപിയെ കൂടാതെ ബിജു മേനോൻ, സിദ്ദിഖ്, ജഗദീഷ്, അഭിരാമി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഏകദേശം 7 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 27 കോടിയിലേറെ കളക്ഷൻ നേടി വിജയം നേടിയിരുന്നു. അടുത്ത സിനിമ ജയരാജ് വിജയ് സംവിധാനം ചെയ്ത ഒരു സദാചാര പ്രേമകഥ എന്ന സിനിമയായിരുന്നു. തസ്നീഖാൻ, സുനിൽ സുഗത, അജയ്, സന്തോഷ് കിയാറ്റൂര്, അരിസ്റ്റോ സുരേഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. 4.3 out of 10 ആയിരുന്നു ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. നവംബർ 3 സൈനാപ്ലേ വഴിയായിരുന്നു ഈ സിനിമ സ്ട്രീം ചെയ്തിരുന്നത്. അടുത്ത സിനിമ ജോർജ് കോര സംവിധാനം ചെയ്ത തോൽവി FC എന്ന സിനിമയായിരുന്നു. ഷറഫുദ്ദീൻ, മീനാക്ഷി, പൂനം കുറുഗ്, ജോണി ആന്റണി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ഈ സിനിമയുടെ അവസ്ഥയും സിനിമയുടെ പേര് പോലെ തന്നെയായിരുന്നു തോന്നുന്നു. അതിനിടയിൽ അർദ്ധരാത്രി 12 മുതൽ 6 വരെ എന്നൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. അടുത്ത സിനിമ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബാന്ദ്ര എന്ന ചിത്രമായിരുന്നു. ദിലീപ്, തമന്ന, മമത മോഹൻദാസ്, ഡിനു മൊറെ, കലാഭവൻ ഷാജൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. ഏകദേശം 30 കോടി ബഡ്ജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. ദിലീപ് വ്യത്യസ്ത ഗെറ്റപ്പിലായിരുന്നു ഈ സിനിമയിലെത്തിയത്. പക്ഷേ ഈ സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത്. വമ്പൻ ബഡ്ജറ്റിൽ വന്ന ഈ സിനിമയ്ക്ക് വലിയ വിജയമാകാൻ സാധിച്ചില്ല. എന്തൊക്കെ ബഹളമായിരുന്നു, മലപ്പുറം കത്തി. അടുത്ത സിനിമ ശ്യാം ശശി സംവിധാനം ചെയ്ത വേല എന്ന ചിത്രമായിരുന്നു. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഷൈനികം, സണ്ണി വെയിൻ, സിദ്ധാർത്ഥ്, ഭരതൻ തുടങ്ങിയവരായിരുന്നു. ഈ സിനിമയ്ക്കും തിയേറ്ററുകളിൽ വലിയ വിജയമാകാൻ സാധിച്ചില്ല. അടുത്ത സിനിമ നിതീഷ് ഷഹദേവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ബേസിൽ ജോസഫ്, ജഗദീഷ്, മഞ്ജു പിള്ള തുടങ്ങിയവർ പ്രധാന റോളിലെത്തിയ ഫാലിമി എന്ന ചിത്രമായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു നല്ല ഫീൽ ഗുഡ് സിനിമയായിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും അത്യാവശ്യം കളക്ഷൻ നേടാനും ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയ ബജറ്റിൽ പുറത്തിറങ്ങിയ ഫാലിമിക്ക് ബോക്സ് ഓഫീസിൽ നിന്നും വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്. അടുത്ത സിനിമ വിഷ്ണു ഭരതൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഫിനിക്സ് എന്ന ചിത്രമായിരുന്നു. അജു വർഗീസ്, ചന്തുനാഥ്, അനൂപ് മേനോൻ, ഭഗത് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ചെറിയ ബജറ്റിൽ പുറത്തിറങ്ങിയ മോശമല്ലാത്ത ഒരു ഹൊറർ സിനിമയായിരുന്നു ഫിനിക്സ്. അടുത്ത സിനിമ മനുസി കുമാർ സംവിധാനം ചെയ്ത ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന സിനിമയായിരുന്നു. കല്യാണി പ്രിയദർശൻ, ഗൗതം വാസുദേവ മേനോൻ, സുധീഷ്, ഷഹീൻ സിദ്ദിഖ്, സാബ്മോൻ അബ്ദുസമദ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്തത് ഷൈസൻ സംവിധാനം ചെയ്ത് വിൻസി അലോഷ്യസ് പ്രധാന വേഷത്തിലെത്തിയിരുന്ന ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന സിനിമയായിരുന്നു. നല്ല നിരൂപക പ്രശംസ നേടിയിരുന്നു, പക്ഷേ ബോക്സ് ഓഫീസിൽ. അടുത്ത സിനിമ ജിയോ ബേബിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി, ജ്യോതിക തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കാതൽ എന്ന സിനിമയായിരുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത്. വ്യത്യസ്തമായ ഒരു വിഷയം കൈകാര്യം ചെയ്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 10 കോടി 80 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ദൃശ്യജാലകങ്ങൾ, ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത മഹാറാണി, ബിനീഷ് കളരിക്കൽ സംവിധാനം ചെയ്ത പഴഞ്ചൻ പ്രണയം, ജോഷിയുടെ സംവിധാനത്തിൽ ജോജു ജോർജ്, കല്യാണി പ്രിയദർശൻ, ചെമ്പൻ വിനോദ്, നൈല അശോക് തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആന്റണി എന്ന സിനിമ. അടുത്തത് ആൽഫ്രഡ് കുര്യൻ സംവിധാനം ചെയ്ത് മുകേഷ്, ഇന്നസെന്റ് തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ഫിലിപ്സ് എന്ന ചിത്രമായിരുന്നു. നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ അഭിനയിച്ച് അവസാനം പുറത്തിറങ്ങിയ സിനിമ കൂടിയായിരുന്നു ഇത്. അടുത്തത് നിശാന്ത് സത്ത് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ എ രഞ്ജിത്ത് സിനിമ എന്ന ചിത്രമായിരുന്നു. ആസിഫ് അലി, സൈജു കുറുപ്പ്, നബിത പ്രമോദ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. അടുത്തത് അനിൽ ലാൽ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, ജാഫർ ഡിക്കി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചീന ട്രോഫി എന്ന ചിത്രമായിരുന്നു. അടുത്തത് വിനിൽ കറിയ സംവിധാനം ചെയ്ത് കാളിദാസ് ജയറാം, നമിത പ്രമോദ് തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ രജനി എന്ന ചിത്രമായിരുന്നു. ഈ സിനിമകൾക്കൊക്കെ പണം മുടക്കിയ പ്രൊഡ്യൂസർ അവസ്ഥ എന്തായിരിക്കും എന്തോ. സിനിമ December 15 പുറത്തിറങ്ങിയ ബുള്ളറ്റ് ഡയറീസ് എന്ന ചിത്രമായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, രഞ്ജി പണിക്കർ, സുധീർ കരമന, പ്രേഗ മാർട്ടിൻ, നിഷ സാരംഗ് തുടങ്ങിയവരായിരുന്നു. ഈ സിനിമക്കും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല. അടുത്തത് അനീഷ് പുത്തമ്പുര സംവിധാനം ചെയ്ത് കൈലാഷ്, ഭഗത്, ഭീമൻ രഘു, സന്തോഷ് കിയാറ്റൂര് തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ഒരു പാര കല്യാണ വിശേഷം എന്ന സിനിമയായിരുന്നു.
അടുത്തത് ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ നമ്മുടെ ലാലേട്ടൻ നായകനായി പുറത്തിറങ്ങിയ നേര് എന്ന ചിത്രമായിരുന്നു. ഒരുപാട് വർഷം ശേഷം നല്ല അഭിപ്രായം നേടിയ മോഹൻലാൽ സിനിമ കൂടിയായിരുന്നു നേര്. മോഹൻലാലിനെ കൂടാതെ പ്രിയാമണി, അനശ്വര രജൻ, ജഗദീഷ്, സിദ്ദീഖ്, ഗണേഷ് കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി ഇപ്പോഴും ഈ സിനിമ പ്രദർശനം തുടരുകയാണ്. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം, നീലരാത്രി, ക്യൂൻ എലിസബത്ത് എന്നീ സിനിമകളാണ് കഴിഞ്ഞ വർഷം ഒ ടി ടിയിലും തിയേറ്ററുകളിലുമായി 240 സിനിമകളാണ് പുറത്തിറങ്ങിയിരുന്നത്. 240 സിനിമകൾ, അതിൽ വിജയിച്ചത് വിരലെണ്ണാവുന്ന സിനിമകൾ മാത്രം. ബാക്കി സിനിമകളൊക്കെ നിർമ്മിച്ച പ്രൊഡ്യൂസർമാരുടെ അവസ്ഥ എന്താണോ എന്തോ. എന്തൊക്കെ സിനിമകളല്ലേ ഈ വർഷം പുറത്തിറങ്ങിയത്! പല സിനിമകളും കേട്ടിട്ട് പോലുമില്ല. എന്തു തന്നെയായാലും മെഗാസ്റ്റാർ മമ്മൂക്കയാണ് ഈ വർഷം ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും നല്ല അഭിപ്രായം നേടി മുന്നേറിയിരുന്നു. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.